ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് വസ്തുതകൾ മാത്രമാണ്. കൈത്തണ്ട, മുക്കാൽ ഭാഗം, മറ്റ് കൈക്കുഴയോട് ചേർന്ന് പലതവണ വെട്ടി വലത് കൈപ്പത്തി മുറിച്ചു മാറ്റിയെന്ന ഒരു പാവ മനുഷ്യൻ നമ്മുടെ മുന്നിൽ പറയാനായി വരുമ്പോൾ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടെങ്കിലും താങ്കൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യരുത്, രണ്ടും ഒരേ പോലെയാണെന്ന് പറയരുത്. ബാബറി മസ്ജിദിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, അത് മറ്റൊരു അവസരത്തിൽ. പക്ഷേ ഇവിടെ ജോസഫ് മാഷ് നേരിട്ട അനീതി, ആ ക്രൂരത, അതേക്കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യും. അത് ചെയ്തത് ഭീകരവാദികളാണെന്ന് നമ്മൾ ഉറക്കെ പറയും, അതിന് ഒരു സംശയവുമില്ല. അതിന് താങ്കൾ ആർ എസ് എസ് എന്നോ എന്ത് പറഞ്ഞാലും അത് പറഞ്ഞിരിക്കും. അത് കൊള്ളാം. ഞാൻ പറയാത്ത കാര്യം എന്റെ വായിൽ തിരികണ്ട. ഈ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിയതാരാണ്? ആദ്യം ജയിലിൽ അടക്കേണ്ടത് പ്രാകൃത വിശ്വാസങ്ങളെയാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ടി ജെ ജോസഫ് എന്ന ജോസഫ് മാഷാണ്. അദ്ദേഹത്തിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിന് വെറുതെ പേരിട്ടതല്ല, വെട്ടി മുറിച്ചതാണ് കൈ. അത് കേരളത്തിലാണ് വെട്ടി മുറിച്ചത്. വെട്ടിയത് പെരുമ്പാവൂരുകാരനാണ്. പോപ്പുലർ ഫ്രണ്ടിന് ഊർജ്ജമുണ്ടായതും വിളനിലമായതും എവിടെയാണ്? ദയവായി കേൾക്കൂ, ദയവായി കേൾക്കൂ, കേൾക്കുകയാണ്, പറയൂ. ദയവായി ഒന്ന് കേൾക്കൂ. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നതിന് ദയവായി കേൾക്കൂ. ബാബറി മസ്ജിദ് ഉണ്ടായത് ഇന്ത്യ രാജ്യത്താണ്. അതിന് പൊളിച്ചതിന് രഥയാത്ര നടത്തി ഇന്ത്യയിലാണ്. ബാബറി മസ്ജിദിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയമാണ്. കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ്. ദയവായി കേൾക്കൂ. ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മഹാത്മാഗാന്ധിയെ കൊന്നത് മുതൽ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, തലശ്ശേരിയിലെ വർഗീയ കലാപം, ഇതൊന്നും പറയാതെ നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് മതിയോ? ഇവിടെ ചെയ്തതാരാണ്? ഇവിടെ ചർച്ച ചെയ്യുന്ന കുറ്റകൃത്യം ചെയ്തത് ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസിനെ കുറിച്ച് ചർച്ച ചെയ്യും. ആർ എസ് എസ് ആണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതെങ്കിൽ ആർ എസ് എസ് എന്ന് തന്നെ പറയും. അത് വർഗീയതയാണെങ്കിൽ വർഗീയത എന്ന് തന്നെ പറയും. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ടാണ് കൈവെട്ടിയത്. ആ കൈ വെട്ടി മാറ്റിയ മനുഷ്യൻ നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്, അടുക്കൽ കെ അനിൽകുമാർ. അവിടെ അപ്പോൾ ആർ എസ് എസിനെ വെച്ച് രണ്ടും ഒരേ പോലെയാണ്, ഒരേ തുലാസിലാണെന്ന് പറയുന്നതൊക്കെ എന്ത് യുക്തിയാണ്? ഇടതുപക്ഷത്തിന് ചേർന്ന ഒരു യുക്തിയാണ്.